പാകിസ്ഥാനിക്കും നേപ്പാളിക്കും ബംഗ്ലാദേശിക്കും ഒക്കെ തുണയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ഗംഗ. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരുന്നത് അയൽ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ഒരു വീഡിയോ ഒരു പാകിസ്ഥാനി വിദ്യാർത്ഥിനി മോദിക്ക് നന്ദി പറയുന്നതാണ്. സ്വന്തം രാജ്യം കൈവിട്ടപ്പോൾ യുക്രൈനിൽ നിന്ന് രക്ഷിച്ചത് ഇന്ത്യ. ഇതാണ് എന്റെ രാജ്യം, എന്റെ രാജ്യത്തിന്റെ കരുതൽ എന്നും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മാതൃകയാകുന്ന കരുത്തുറ്റ രാജ്യം. പാകിസ്ഥാൻ സ്വദേശിനിയായ അസ്മ ഷഫീഖാണ് തന്റെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ എംബസിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ തയ്യാറായ കീവിലെ ഇന്ത്യൻ എംബസിക്ക് നന്ദി, അസ്മ ഷഫീഖ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അസ്മ നന്ദി പറഞ്ഞു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. രൂക്ഷമായ റഷ്യൻ ആക്രമണത്തിനിടയിൽ യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥി സംഘത്തിലുണ്ടായിരുന്ന അസ്മയെ ഇന്ത്യൻ എംബസിയാണ് രക്ഷപ്പെടാൻ സഹായിച്ചത്. പടിഞ്ഞാറൻ യുക്രൈനിൽ നിന്ന് പാകിസ്ഥാനിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അസ്മ ഇപ്പോൾ. യുക്രൈനിലെ പോരാട്ട ഭൂമിയിൽ നിന്നും ഞങ്ങളുടെ ജീവനെ കരുതലോടെ പിടിച്ച് സ്വദേശത്തേക്ക് മടക്കി കൊണ്ടുവന്നത് ഇന്ത്യയാണെന്ന് അസ്മ ഏറെ നന്ദിയോടെയാണ് പറഞ്ഞത്. അസ്മ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു പാക് വിദ്യാർത്ഥിനിയും ഇന്ത്യയ്ക്ക് നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. യുക്രൈനിൽ നിന്ന് തങ്ങളെ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇന്ത്യൻ ഇടപെടലാണ് രക്ഷയായതെന്നും യുക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ പാകിസ്ഥാൻ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. യുക്രൈനിലെ നാഷണൽ എയ്റോസ്പേസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ മിഷ അർഷാദിൻ്റെതായിരുന്നു ഈ വെളിപ്പെടുത്തൽ. തീർന്നില്ല, ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ രക്ഷിച്ചതിനും ബംഗ്ലാദേശ് നന്ദി അറിയിച്ച് രംഗത്ത് വന്നു. സഹായിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നന്ദി രേഖപ്പെടുത്തി. പാകിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ യുക്രൈനിന്റെ അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ഇന്ത്യൻ പതാക ഉപയോഗിച്ചുവെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. നേപ്പാൾ, തുനീസിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും ഇന്ത്യൻ എംബസി യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചിരുന്നു. യുക്രൈനുമായും റഷ്യയുമായും നല്ല ബന്ധം പുലർത്തിയതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ യുക്രൈൻ ഒഴിപ്പിക്കൽ ദൗത്യമായ ഓപ്പറേഷൻ ഗംഗ വിജയം കണ്ടത്. വെടിനിർത്തി വിദേശികളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കരുതൽ കൂടിയാണ് ഇതോടെ വെളിപ്പെടുന്നത്. അയൽ രാജ്യങ്ങളെ കൂടി ചേർത്ത് പിടിച്ചാണ് ഓപ്പറേഷൻ ഗംഗ എന്ന രക്ഷാദൌത്യം ഇന്ത്യ പൂർത്തിയാക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം നോക്കുകുത്തിയായി നിൽക്കുമ്പോഴും പാകിസ്ഥാൻ വിദ്യാർത്ഥികളെ കൂടി രക്ഷിച്ച് ഇന്ത്യയുടെ മാസ് വരവ്. ഇമ്രാൻ വീണ്ടും തലകുനിക്കുകയാണ് ഇന്ത്യക്ക് മുന്നിൽ. കിട്ടിയ അവസരങ്ങളിലൊക്കെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ പാക് പ്രധാനമന്ത്രി തുനിഞ്ഞിറങ്ങുമ്പോഴും ഇന്ത്യ തിരികെ കാണിക്കുന്നത് ശത്രുതയല്ല, പകരം കരുതലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.